രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ യാങ്കുളത്തിൽ നിന്നും രക്ഷിച്ച മുയ്സിൻ എന്ന ചെറുപ്പക്കാരനെ ആദരിച്ച ചടങ്ങാണ് നമ്മളിവിടെ നടക്കാൻ പോകുന്നത്. ആ ചടങ്ങിലേക്ക് വന്ന നമ്മളെ സി ഐ സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മെമ്പർ സലീം, ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഒറ്റവാക്കിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത പദവിയിലേക്ക് സലീം സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ നമ്മുടെ മുഖ്യ അതിഥി കൂടിയായ നമ്മുടെ സബ് ഇൻസ്പെക്ടർ അനിപ സാർ അവർകൾ, അതുപോലെ തന്നെ വേദിയിലുള്ള നമ്മുടെ വീരാംഗ, അതുപോലെ ഉസ്താദ് സൈഫു വേര, അതിലൊക്കെ ഉപരി നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് നമ്മളിങ്ങനൊരു ചടങ്ങ് ഇവിടെ എന്തിനാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്ത വീട്ടിലുള്ള രണ്ട് കുട്ടികൾ നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള യാങ്കുളം പള്ളിക്കുളം എന്ന് പറയുന്ന കുളത്തിലേക്ക് വീട്ടുകാർ പോലും അറിയാതെ, ഏകദേശം ഒരു കുട്ടിക്ക് 3.5 വയസ്സും ഒരു കുട്ടിക്ക് 7 വയസ്സുമുള്ള രണ്ട് പിഞ്ചു കുട്ടികൾ ആ കുളം കാണുന്നതിന് വേണ്ടിയിട്ട് വീട്ടുകാരൊന്നും അറിയാതെ ആ കുളത്തിലേക്ക് പോവുകയാണുണ്ടായത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ചെറിയ രൂപത്തിൽ ഞാനൊന്ന് വിവരിക്കുന്നു മാത്രം. അത് എല്ലാവരും കുളിച്ച് കയറി പോയതിന് ശേഷമാണ് അവരങ്ങോട്ട് എത്തുന്നത്. അതിനുശേഷം ഈ മൂത്ത കുട്ടി ആദ്യമായിട്ട് ആ കുളത്തിലേക്ക് ചാടുകയാണ്, കുളിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ കുട്ടിക്ക് ഇതിൻ്റെ ആഴത്തിൻ്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റു ഗൗരവങ്ങളോ ഒന്നും അറിയില്ല. അത് കണ്ടിട്ട് ചെറിയ കുട്ടിയും ആ കുളത്തിലേക്ക് ചാടി. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഉസ്താദ് ബാത്റൂമിലോ മറ്റോ എന്തോ ആയിരുന്നു. ഉസ്താദ് എന്നെ കുറിച്ചൊക്കെ പറയും, നേരിട്ട് ഏകദേശം കണ്ടൊരു വ്യക്തിയാണ് ഉസ്താദ് അവിടുന്ന്. പക്ഷെ ആ സമയത്താണ് നമ്മുടെ എല്ലാമായ, നമുക്കൊക്കെ അറിയാം, ഒരു പൊതുപ്രവർത്തകൻ കൂടി ആയിരുന്ന നമ്മുടെ പാറയിലെ ബാപ്പു എന്നൊക്കെ നമ്മൾ വിളിച്ചിരുന്ന പാറയിലെ തങ്ങളുടെ പേരമകൻ, പേരക്കുട്ടി തന്നെ അതിലൊരു നിമിത്തമായി എന്നുള്ളത് നമുക്കൊക്കെ ഒരു നല്ല ഒരു ആ ഒരു വല്യുപ്പായുടെ ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹം കൂടി ആയിരിക്കാം. ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആയുസ് നീട്ടിക്കൂട്ടുന്നതിന് വേണ്ടിയിട്ടും അവരതിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊക്കെ അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കൊക്കെ അറിയാം നമ്മുടെ ഈ സമയത്ത് ഏകദേശം ഇന്നലെ ഒരാളെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഏകദേശം കേരളത്തിൽ 4-5 മാസത്തിനുള്ളിൽ 47 ആളുകൾ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട്, മുങ്ങിമാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികളാണ്, 15 വയസ്സിലേക്ക് താഴെയുള്ള കുട്ടികളാണ്, ഏകദേശം 40 വരെ കുട്ടികളാണ് ഈ വെള്ളത്തിൽ മുങ്ങിപ്പോയി മരണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ അടുത്ത്, നമ്മളൊന്നും ഇത് ആരും ശ്രദ്ധിക്കാറില്ല, നമ്മളൊന്നും മനസ്സിൽ ഇതൊന്നും ഉണ്ടാവാറില്ല, നമ്മളൊക്കെ അത്ര ഗൗരവത്തിലെടുക്കില്ല. നമ്മളിത് ഒരു ചെറിയ വിഷയമായി കാണരുത്, കാരണം നമ്മളൊക്കെ തന്നെ ആദ്യം ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും നമുക്ക് തോന്നിയില്ല. പക്ഷെ പിന്നീടാണ് നമ്മൾ അറിയുന്നത്, ഇതിൻ്റെ ഗൗരവം ചിന്തിക്കുമ്പോഴാണ് നമ്മളിത് അറിയുന്നത്. ആ രണ്ട് കുട്ടികളുടെ പിന്നെ ആയുസ് നീട്ടിക്കൊണ്ട് അവിടെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അതിലൊന്നും ഒരു സംശയം, എത്രത്തോളം ആ നമ്മുടെ ഈ പാറയിലെ കുട്ടിയെ നമ്മൾ പ്രശംസിച്ചാലും അത് തീരൂല, അതൊക്കെ നമുക്കൊക്കെ അറിയാം. കാരണം രണ്ട് കുട്ടികളുടെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് ആർക്കും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. ആ കുട്ടിക്ക് അതിന് സാധിച്ചു, അതിന് നിമിത്തമായി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും എല്ലാവർക്കും സമയം വൈകുന്നുണ്ടാവും എന്നറിയാം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നമുക്ക് കിട്ടിയത് തന്നെ നമുക്ക് അറിയാം. സാറ് ഒരുപാട് തിരക്കുള്ള സമയത്താണ്, ഞാൻ ക്ഷണിച്ചപ്പോൾ തന്നെ സാർ കൂടുതൽ ചോദിച്ചിട്ടോ അങ്ങനെയുണ്ട്, തീർച്ചയായിട്ടും ഞാൻ വരും എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കണ്ട കഴിച്ച മറ്റ് സഹപ്രവർത്തകരൊന്നും ചിലപ്പോൾ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിയൊക്കെ പല തിരക്കുണ്ടാവും, ഡ്രൈവർ പോലും ഇല്ലാതെ അദ്ദേഹം തന്നെ ഇവിടെ ഈ സമയത്ത് വന്നെങ്കിൽ ഇതിൻ്റെ എത്രത്തോളം ഇതിനെ മൂപ്പര് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിനും കൂടുതൽ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. അതിന് മുമ്പായിട്ട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ വൈകാട്ടിയായ നമ്മുടെ വീരൻ സാഹിബ് ഇവിടെ ഉണ്ട്, അവരെ ക്ഷണിച്ചുകൊണ്ട്. ബഹുമാനപ്പെട്ട സി ഐ ഹനീഫ് സാർ, മറ്റു വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സൗദി നഗർ പ്രസിഡൻസ് അസോസിയേഷന്റെ മെമ്പർമാരെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ നിമിഷം വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നുന്ന ഒരു ദിവസമാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ടിക്ടോക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ ഒക്കെ നടക്കുമ്പോൾ പരമാവധി അത് വീഡിയോ ചെയ്ത് ഷെയർ ചെയ്യാനാണ് അധികം ആളുകളും ശ്രമിക്കാറ്. എന്നാൽ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള കാര്യം വളരെ പ്രധാനം അർഹിക്കുന്നു.
അതും നമ്മുടെ ഇടയിൽ നിന്നും ഒരു ചെറിയ കുട്ടി സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെയൊക്കെ അഭിമാനമായ നമ്മുടെ പൊന്നമ്മന പുത്രൻ സയ്യിദ് മുഹ്സിൻ. അത് നമ്മുടെ പാറയിലെ തങ്ങളെ പേരക്കുട്ടിയാണെന്ന് പറയുമ്പോൾ പ്രത്യേക സന്തോഷം അഭിമാനം തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം നമുക്കറിയാം പൊതുരംഗത്ത് വളരെ സജീവമായി ജനസേവനം ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ചെറുപയമ്മന് എൻ്റെ അടുത്ത സുഹൃത്താണ്. അവരുടെ മകനാണ് നമ്മുടെ സയ്യിദ് മുഹ്സിൻ. എല്ലാവരും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷവും അഭിമാനമുള്ള ഒരു സമയമാണിത്. ഈ ഇങ്ങനെയൊരു അവസരത്തിൽ ഇങ്ങനെ ഇതിനുവേണ്ടി ഇവിടെ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന അനീബ സാറിന് പ്രത്യേകം അസോസിയേഷന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഈ ചെറിയ കുട്ടികളൊക്കെ ജീവൻ തിരിച്ചു നൽകിയ നമ്മുടെ അഭിമാനമായ മോസിന് പ്രത്യേകം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അഭിനന്ദനങ്ങളും ആശംസകളും അതുപോലെ തന്നെ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇനി ഈ ചടങ്ങ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സയ്യിദ് സാറിനെ വളരെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ആദരണീയനായ സലീം സാഹിബ്, നമ്മുടെ ഇപ്പോൾ സംസാരിച്ച ഇറാൻ കാക്ക, ആദരണീയനായിട്ടുള്ള ഉസ്താദ് സെയ്ഫു വേങ്ങര, ഇന്ന് നമ്മൾ അനുമോദിക്കുന്ന സയ്യിദ് മുഹ്സിൻ, പ്രിയപ്പെട്ട ചുള്ളിപ്പറമ്പ് സൗദി നഗറിലെ പ്രസിഡൻസ് അസോസിയേഷനിലെ മെമ്പർമാരായിട്ടുള്ള സുഹൃത്തുക്കളെ, വളരെ നല്ലൊരു പരിപാടിയാണ് ഇപ്പോൾ നിങ്ങളിവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. രണ്ട് കുട്ടികളുടെ ജീവനാണ് നമ്മുടെ സയ്യിദ് മുഹ്സിൻ രക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് തലത്തിലും ഇത് അറിയിച്ച് ആ കുട്ടിക്ക് വേണ്ട ജീവൻ രക്ഷാ പദകടക്കമുള്ള പുരസ്കാരങ്ങൾ നേടിക്കൊടുക്കാൻ ഈ സൗദി നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള കുറച്ച് ആൾക്കാർ കൂടി കുട്ടിക്ക് ഒരു ആദരം സംഘടിപ്പിച്ചു എന്നതിനുപരിയായി ആ കുട്ടിയോട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അതിനുവേണ്ടി ആ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ നൽകുന്ന ജീവൻ രക്ഷാ പുരസ്കാരങ്ങൾ ആ കുട്ടിക്ക് എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കുക എന്നുള്ളത്. വളരെ ശ്രമകരമായി സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് കുളത്തിലേക്ക് എടുത്തു ചാടി രണ്ട് കുരുന്ന് ജീവൻ ഇവിടെ രക്ഷിക്കപ്പെട്ടത്. നിങ്ങളെല്ലാവരും പറഞ്ഞു പാറയിൽ ബാപ്പു തങ്ങളുടെ പേരക്കുട്ടിയായിട്ടുള്ള വളരെ പൊതുജന സമ്മതനും പൊതുകാര്യ പ്രസക്തനുമായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടി അദ്ദേഹത്തിൻ്റെ വല്യപ്പയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് ജന സേവന സന്നദ്ധനായി രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് അവൻ്റെ ആ പ്രവർത്തനം അത് ഇവിടെ നിങ്ങളെല്ലാവരും തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു എന്നത് ചെറിയ ഒരു കാര്യമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ പോലും നമ്മുടെ നാട്ടുപ്രദേശങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇതുപോലുള്ള സംഗതികൾ സർവ്വസാധാരണമായിരിക്കാം. എന്നാലും അതിന് വേണ്ട ഒരു പ്രോത്സാഹനമോ അവർക്ക് വേണ്ട ഒരു അനുമോദനമോ പലപ്പോഴും നമ്മൾ നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കാറില്ല. മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നാണല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അതിന് ലൈക്ക് അടിക്കാനും അതിന് ഷെയർ ചെയ്യാനും ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാകും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ പലപ്പോഴും ആൾക്കാരുണ്ടാകില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പുരസ്കാരം നേടിയെടുക്കുന്നത് വരെ സലീം മെമ്പർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അക്ഷീണം അതിനു വേണ്ടി പരിശ്രമിക്കണം. അതിന് വേണ്ട ഡോക്യുമെന്റേഷനും അതിന് വേണ്ട സാക്ഷിമൊഴികളും എല്ലാം ഹാജരാക്കിക്കൊണ്ട് ആ കുട്ടിയെ നിങ്ങളെ പുരസ്കാര നിറവിലേക്ക് ഉയർത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ടും ആ കുട്ടിയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും ഇതുപോലെ ഇനിയും പൊതുജന സമ്മതനായിക്കൊണ്ട് തുടരാനും പൊതുജന സമ്മത പ്രവർത്തികളിൽ ഏർപ്പെടാനും കുട്ടിക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദരവ് അല്ലെങ്കിൽ പുരസ്കാരം നൽകുന്ന ചടങ്ങാണ്. അത് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദ് അനീബ സാറിനെ നമ്മുടെ പൊന്നമ്മന സയ്യിദ് മുഹ്സിൻ തന്നെ നമ്മുടെ കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്കുള്ള മൊമെന്റോ വിതരണം നമ്മൾ നടത്തിയിരുന്ന പെരുന്നാളിന്. അതിൽ രണ്ട് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അതിൽ മുബഷിറിനെ സ്നേഹപൂർവ്വം വേദിയിൽ ക്ഷണിക്കുന്നു.
അതോടൊപ്പം തന്നെ നിശ എന്ന കുട്ടികളുള്ളതും ഉണ്ട്, പക്ഷെ അവര് സ്ഥലത്തെത്തിയിട്ടില്ല. നിശയുടെ ആരെങ്കിലും രക്ഷിതാക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല, അത് നാം പിന്നീട് നമുക്ക് നേരിട്ട് എത്തിക്കാം. ഓക്കെ, ഏതായാലും പുരസ്കാരം നൽകിയതിനും സെയ്സാറിനും അതുപോലെ തന്നെ സെയ്ദ് മോസിനും പ്രസിഡൻസ് അസോസിയേഷനു വേണ്ടി നന്ദി പറയുന്നു. ആ നമ്മുടെ സെയ്ദ് മോസിന് ഒരു ഗിഫ്റ്റ് കൂടിയുണ്ട് മൊമെന്റോയ്ക്ക് അപ്പുറം, അത് നമ്മുടെ സെയ്സാർ നൽകുന്നു. പിന്നെയും അതുപോലെ തന്നെ നിരവധി സമ്മാനങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ട്, അത് നേരിട്ട് തന്നെ സെയ്ദ് മോസിനെ ഏൽപ്പിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചെറുകായ മോൻ ഒരു രണ്ട് വാക്ക് പ്ലീസ്. അദ്ദേഹത്തിന്റെ പിതാവ് പേരിലേക്ക് ക്ഷണിക്കുന്ന പ്രത്യേകം. സാലേ, ബഹുമാനപ്പെട്ട സാർ, അനിഫ സാർ, പിന്നെ നമ്മളുടെ മെമ്പർ, കാക നസ്താദ്, എല്ലാവരും പക്ഷേ അത് വളരെയധികം സന്തോഷമുണ്ട്. ഈ കുട്ടിയെ ഇങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വളരെയധികം സന്തോഷിച്ചു. രണ്ട് കുട്ടികളെ ജീവൻ രക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ എല്ലാവരും വളരെയധികം സന്തോഷമുള്ള നിമിഷമാണ്. പിന്നെ നമ്മുടെ അസോസിയേഷനെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ അത് വേറെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സംഭവം നേരിട്ട് ദർശിച്ച നമ്മുടെ ഉസ്താദ് രണ്ടു വാക്ക് നമ്മൾ സംസാരിക്കുന്നു. ഞാൻ നേരിട്ട് ദർശിച്ചു എന്ന് പറയുമ്പോൾ ഈ വിചാരിച്ചു ഞാനും കണ്ടു നിന്നു ഞങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ ആ സമയത്ത് ബാത്റൂമിലാണ് ഉള്ളത്. ഈ കുട്ടികൾ വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നിലെ ഉമ്മമാരോ അല്ലെങ്കിൽ കാക്കമാരോ ഉണ്ടാവും എന്ന് എനിക്കാണ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ നിലക്കാണ് ഞാൻ ബാത്റൂമിൽ കയറിയത്. മാത്രമല്ല സമയം അനുഭവം കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമിൽ പോയി വേഗം ഒന്ന് കൊടുത്ത് താങ്ങ കൊടുക്കുന്ന സമയമുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ബാത്റൂമിൻ്റെ സമയത്ത് കുട്ടികൾ ഉള്ളത്തിൽ വീണ ഒരു ശബ്ദം കൊടുക്കുന്നുണ്ട്. ഞാൻ കുട്ടികളെ ഉള്ളത്തിൽ ചാടി ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു ശബ്ദമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് രണ്ട് കുട്ടികളെ വരച്ചിൽ നിൽക്കുകയാണ്. ഒപ്പം പോയി മോനുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾ ഇത്ര സമയത്ത് പോയിട്ടില്ലേ? അപ്പോഴേ മോൻ പറഞ്ഞത് ഉസ്താദ് ഞാൻ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ മണിമുണ്ടാക്കാൻ തൊട്ടടുത്തുള്ള വീടാണ്, അവിടെ നോക്കിയപ്പോഴേ ഇവർ ഇറങ്ങി വന്നിട്ട് കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന് പിടിച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറ്റബോധം വന്നപ്പോൾ. കാരണം ഞാൻ ആ സമയത്ത് ബാത്റൂം പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ ആവുന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ലാത്തത് കൊണ്ട് അവർ സംഭവിച്ചു. ഏതായാലും ആ രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. അതിന് പകരമായി നമുക്കൊന്നും നൽകാനില്ല എന്ന് തന്നെ പറയണം. വലിയ എല്ലാ നിലക്കും ആ കുട്ടിയെ എല്ലാവരും ആശ്രയിച്ച പോലെ തന്നെ ഞാനും വീണ്ടും എല്ലാ നിലക്കുമുള്ള സ്നേഹ ആസ്വാദനം നൽകി ാണ്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ കൂടുതൽ നമ്മുടെ കുട്ടികളൊക്കെ എല്ലാവർക്കും അമിത ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എനിക്ക് നിങ്ങൾക്കറിയാം ഞാൻ അവിടെ പോകാറുണ്ട് ഇവിടെ പോകാറുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ എന്നും പേപ്പറിൽ കണ്ടു പത്രത്തിൽ കണ്ടു 15 വയസ്സിലെ കുട്ടി മുങ്ങി മരിച്ചിട്ടുള്ളതാണ്. നമുക്ക് അറിയാവുന്നത് നീന്താൻ അറിയാമെങ്കിലും അപരിചിതമായ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതലും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ വലിയ ഒരു നഷ്ടമായിരിക്കും, വലിയൊരു ദുരന്തമായിരിക്കും നമുക്ക് നേരിടേണ്ടി വരിക എന്ന് ഈ സമയത്ത് ഞാൻ ഒക്കെ ഓർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതലായി സംസാരിക്കുകയല്ല, എല്ലാ ഈ പരിപാടിക്ക് വേണ്ട എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയും നമ്മുടെ ഈ ഗ്രാമത്തിലെ ഒരു വലിയ ട്രാജഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നമ്മുടെ സെയ്ദ് മോസിൻ ബാപ്പു സാറിന്റെ പേരക്കുട്ടിയുമായ അവരുടെ പിതാവ് നാട്ടുകാരാണ്. കൂടുതലൊന്നും പറയുന്നില്ല, പറയേണ്ടതെല്ലാം നേരത്തെ പറഞ്ഞു.
അതുപോലെ തന്നെ നമ്മുടെ വലിയ നമ്മൾ ഈ കൃഷിന്ന് ഇപ്പം ഈ ചായയിൽ ലഡു കഴിക്കുന്നതിന് പകരം ഒരു പക്ഷേ ഒരു സങ്കടകരമായ രണ്ടോ രണ്ടോ ആഴ്ച ആവുമായിരുന്നു മൂസിന്റെ ഇടപെടൽ ഇല്ലായിരുന്നു എങ്കിൽ. രണ്ട് കുരുന്ന ജീവനുകളാണ് വിലപ്പെട്ട ജീവൻ. പക്ഷെ നമ്മൾ ഒരു പോസിറ്റീവായ കാര്യം കിട്ടുമ്പോൾ അതില്ലായിരുന്നെങ്കിൽ ആ നെഗറ്റീവ് എങ്ങനെയായിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരെയും കൃഷ്ണാട്ടിൽ പ്രത്യേകിച്ച് ഹെവി മഴ സമയത്ത് നമ്മുടെ കുട്ടികളെ നിർബന്ധമായിട്ടും പുറത്തിലേക്ക് മറ്റൊരു പോകുന്നിടത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ സ്ഥലമാണ് ഈ ആമ്പുളം. എല്ലാവരും വൈകുന്നേരം എപ്പോഴും പോകുന്ന സ്ഥലമാണ്. അവിടെ പ്രത്യേകം ഒരു സുരക്ഷാ ബോർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളുടെ ബോർഡോ ഒരു പഞ്ചായത്തിൻ്റെ വകയായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷനായിട്ടോ മാനദണ്ഡങ്ങളോ എന്തെങ്കിലും ഒരു ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ നന്നാവുമായിരുന്നു. അതുപോലെ തന്നെ ഇത്ര വയസ്സിന് താഴെ കുട്ടികൾ കുളത്തിലേക്ക് ഈ സമയത്തിന് കൂടുതൽ കൂടെ ആരുമില്ലാതെ വരരുത് അല്ലെങ്കിൽ അതിലേക്ക് ചാടരുത് എന്ന് പറയാൻ ബോർഡ് സൈൻ ബോർഡോ അല്ലെങ്കിൽ കമ്പി വേര് എന്തെങ്കിലും ഒന്ന് ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാൽ നന്നാവും. അതുപോലെ തന്നെ പിന്നെ നേരത്തെ സി ഐ സാർ പറഞ്ഞ പോലെ നമ്മുടെ ഈ കൊച്ചുമോനെ നമ്മുടെ അസോസിയേഷൻ്റെ ഒരു അനുമോദനം മാത്രം ഒതുക്കാതെ അത് സ്റ്റേറ്റിൻ്റെയും ജില്ലേൻ്റെയും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സുരക്ഷ ജീവൻ രക്ഷാ പദക അവാർഡിന് വാങ്ങിച്ചുകൊടുക്കാൻ നമ്മളെല്ലാവരും അസോസിയേഷൻ അതിൻ്റെ ആ ചുമതല ഏറ്റെടുക്കണം. അതിന് സലീം സാഹിബിൻ്റെ നേതൃത്വത്തിൽ ബാക്കി എല്ലാ അസോസിയേഷൻ കമ്മിറ്റിയും ഈ നാട്ടുകാർ ഒരുമിച്ച് ആ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണം. അത് അവൻ്റെ ഭാവി ജീവിതത്തിൽ ഒരു പ്രചോദനം ആയിത്തീരും. മോനെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അതിൻ്റെ തക്കതായ പ്രതികരണം നൽകുമാറാകട്ടെ. എല്ലാവരെയും നന്ദി. നമ്മുടെ മെമ്പറെ വളപ്പിൽ സൈക്ക് വേദിയിലും സദസ്സിലും സന്നിഹിതരായ ആദരണീയ നേതൃത്വങ്ങൾ, നമ്മുടെ നാടിൻ്റെ അഭിമാനകരമായ മോസ്റ്റ് ജീവൻ രക്ഷിച്ച് സ്വന്തം ജീവൻ പണയം വെച്ച് ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിഡൻ്റ് ആയവരെ രക്ഷിക്കും, രക്തം നൽകി രക്ഷിക്കും, പണം നൽകി രക്ഷിക്കും. ജീവൻ രക്ഷിക്കൽ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ട്. ഈ വെള്ളത്ത് പോയി പോകുന്നവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അച്ചരാർത്ഥത്തിൽ ജീവൻ പണയം വെച്ച് തന്നെയാണ് രക്ഷിക്കുന്നത്. നമ്മൾ ഗ്യാസ് കൊടുക്കുന്നവർ, രക്തം കൊടുക്കുന്നവർ, ആക്സിഡൻ്റ് ആയവരെ പണം സാധ്യതമെല്ലാം ഉണ്ട്. വെള്ളത്ത് പോകുന്നവർ, മരണമായി മരണിക്കുന്നവർ കത്തി തുറമ്പ് കണ്ടാലും പിടിക്കും. ഈ കേട്ടില്ലേ, സഹോദരൻ വെള്ളത്തിൽ കടി അവർ രക്ഷിക്കുന്ന കത്തി തുറമ്പ് മറ്റേ സഹോദരൻ വെള്ളത്തിൽ അകപ്പെട്ടു പോയി, രണ്ടു കുട്ടികൾ പോയി, ഇവിടെ പരിപാടികളുണ്ടാവും. യഥാർത്ഥത്തിൽ ജീവൻ രക്ഷിച്ച് പണയം വെച്ചിട്ട് തന്നെയാണ് ഈ മോശം ഈ ഈ അപകടത്തെല്ലാം തരണം ചെയ്ത് അവരെ രക്ഷിച്ചത്. ഏതായാലും ഇത്തരം സൽക്കരണം രക്ഷിക്കാനും ഇത്തരം സാമൂഹിക പ്രവർത്തനം ചെയ്യാനും സമൂഹത്തിനും നാടിന് ഗുണകരമായിട്ട് ഇത്തരം സദസ്സുകൾ പ്രചോദനമാകട്ടെ എന്ന് ആഘോഷിക്കുന്നു. പിന്നെ ഇവിടെ വിശ്വസനായി ഇത്തരം തിരക്കിലും സന്ധരായ എസ് ഐ സാറിനെ ഇട്ടുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് കുട്ടിമോൻ ചെയ്യും. വേദിയിലിരിക്കുന്ന വനയ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന ജ്യേഷ്ഠാനുജന്മാർ, നമ്മുടെ ഈ മൂസിന് നമുക്ക് വലിയൊരു നേട്ടമാണ് കൈവച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കൂടുതൽ വിവരങ്ങളിലേക്കും മറ്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ചത്. ആയതാണ് ഈ പരിപാടിക്ക് മുൻകൈ എടുത്ത എല്ലാവർക്കും ഒരു കൂടി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ സി സാറും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടിയിലേക്ക് നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ സി സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു കൂടി നന്ദി അറിയിച്ച് ഈ പരിപാടി ഇവിടെ അവസാനിച്ചായി അറിയിക്കുന്നു.